പുതിയ കേരളം, പുതിയ വായന, പുതിയ മനോരമ. മാറ്റത്തിന്റെ രുചി അറിഞ്ഞു വായിക്കാം നമ്മുടെ സ്വന്തം മലയാള മനോരമ. എന്റെ ഡാഡി കാണുകയാണെങ്കിൽ ഞാൻ പ്രകാശം പടങ്ങണം. എന്തടിപൊളി പടമാണെന്ന് അറിയോ? ഈ സിനിമയിലെ നായകനാണ് ശരിക്കുള്ള നായകൻ. ഒരു പണിക്കും പോവാണ്ട് ഇങ്ങനെ വെറുതെ നടന്ന് കാശുള്ള വീട്ടിലെ പെണ്ണുങ്ങളെ പ്രേമിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആലോചിക്കുന്ന ഒരു നായകനാണ് ഈ നായകൻ. ഇതിനെ ബേസ് ചെയ്തിട്ട് കഥ ഇങ്ങനെ പോകുമ്പോ എന്ത് രസമാണെന്ന് അറിയോ? മോനെ, ചില വീട്ടിലുണ്ട് ചില ആൾക്കാരുണ്ട് ഒരു ജോലിക്കും പോവാറി ഇങ്ങനെ കറങ്ങി നടക്കും. അമ്മമാരോ വേറെ ആരെങ്കിലും വീട്ടുകാരുടെ കാശിന്റെ ആഹാരം കഴിച്ച് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. പിന്നെ ഒരുപാടുണ്ട്. മരുമോനെ ചിരിക്കാതെ കരഞ്ഞോണ്ടിരിക്കണം. അതെ, 10,000 രൂപ കടം കൊടുത്ത് കിട്ടാണ്ടാവുമ്പോഴേ അവന് ദുഃഖം ഉണ്ടാവില്ല, കടം കൊടുത്ത് എനിക്ക് ദുഃഖം ഉണ്ടാവും. ഇവരെ 10,000 രൂപ കടം മേടിച്ചിട്ട് ഇതുവരെ തന്നിട്ടില്ല. 10,000 രൂപയോ? ഇല്ലി മമ്മി, ഞാൻ മേടിച്ചിട്ടില്ലേ. കൊച്ചു വേറെ ആവശ്യമില്ലാണ്ട് പറഞ്ഞു പറഞ്ഞു. കൊച്ചു ആവശ്യമില്ലാത്ത പറഞ്ഞാ എന്താ ചേട്ടാ? എന്റെ ചേട്ടത്തി, എന്താ നമ്മുടെ മരുമോനല്ലേ 10,000 രൂപ എന്ന് ചോദിച്ചപ്പോ ഞാൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെത്തി ഞാൻ കൊടുത്ത്. ഇന്ന് തരുന്ന ആൾത്തരും മറ്റന്നാൾ തരും എന്ന് പറഞ്ഞിട്ട് ഇതെന്ന് പറഞ്ഞല്ലേ. ഞാനാണെങ്കിൽ വിട്ടും പോയി ഞാനൊന്നും ചോദിച്ചില്ല. എന്നാ ചോദിക്കാതെ നല്ല മര്യാദ ഉള്ളത് അതൊക്കെ പോട്ടെ. ഇവൻ കഴിഞ്ഞ ദിവസം എന്നെ സിനിമയ്ക്ക് വിളിച്ചിട്ട് പോയി. ആ ടാക്സിന് കാശ് ഇവൻ എന്നെ കൊണ്ട് കൊടുത്തു. അത് കൊച്ചൻ പറഞ്ഞ ശരി. ആ നേരത്തെ എന്റെ കയ്യിൽ പൈസ വേണ്ടേ? എന്റെ കയ്യിൽ കാർഡായിരുന്നു, ഞാൻ എന്ത് ചെയ്യണം മമ്മി? കണ്ടോ കാർഡായിരുന്നു. ഇമ്പോസിബിൾ. അപ്പൊ പിന്നെ ഞാൻ ആർക്കടാ എണ്ണി കൊടുത്തത്? 10,000 രൂപ അന്വേഷിക്കുക, ആർക്കാ എണ്ണി കൊടുത്തത്? ഇതെന്ത് പറഞ്ഞു? ഞാൻ കൊടുത്ത കാശ് ഇപ്പൊ ഇല്ലേ? പോട്ടെ, 1,500 രൂപ ടാക്സ് രജിസ്റ്റർ ചെയ്യാൻ വിട്ട് എന്റെ 10,000 രൂപ. നീ 10,000 രൂപ ശരി, 10,000 രൂപ നീ അവന് കൊടുത്തു പറയുന്നു. ഞാൻ കൊടുത്തതാണോ? കൊടുത്തു പറയുന്നു. എപ്പോഴാ കൊടുത്തത്? അത് ഞാൻ ഉച്ചക്ക് ഉറങ്ങി കിടന്നു കഴിഞ്ഞപ്പോ ഇവൻ എന്നെ തട്ടി വിളിച്ചത്. ഇവൻ ചോദിച്ചു കൊച്ചാ എനിക്കൊരു 10,000 രൂപ ഞാൻ എടുത്തു കൊടുത്ത്. കണ്ട ഉറക്കത്തില് സ്വപ്നത്തില് ഉച്ചകറക്കത്തിനിടെ അങ്ങനെ മിക്കവാറും എല്ലാവരും ഒക്കെ സ്വപ്നം കാണാറുണ്ട്. ഞാന് എത്രവണ സ്വപ്നം കണ്ടായിരുന്നു ഉച്ചകറക്കത്തിനിടയില്. ഒരു വേണ ഞാൻ നിനക്ക് 1,00,000 രൂപ എന്നായിട്ട് ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. അത് തമാശ. എന്റെ കൊച്ചാ, കൊച്ചു 10,000 രൂപ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരോ മമ്മി? ഞാൻ എടുത്തു കൊടുക്കില്ലേ? നിങ്ങളുടെ മരുമല്ലേ, മഹാകളച്ചകളാണ്. സഹോകാര്യൊക്കെ ശരി തന്നെ, പക്ഷെ വീട്ടിൽ കയറിയ ചെക്കൻ അവൻ ഇങ്ങനൊന്നും പറയാൻ പാടില്ല കേട്ടോ. എന്ത് ഇവിടെ ഞാനിന്ന് മയങ്ങാൻ കിടന്നതോ തലവേദന എടുത്തിട്ട്. ഇവിടുത്തെ ബഹളം കൊണ്ട് ഒന്നും പറ്റുന്നില്ല. എന്താ കാര്യം? ഞാൻ പറയാം അമ്മ, ഇവൻ എന്റെ കയ്യിൽ 10,000 രൂപ കടം മേടിച്ചിട്ട് ഇപ്പൊ ചോദിച്ചിട്ട് തന്നില്ലെന്ന്. ഞാൻ മേടിച്ചിട്ടില്ലേ? കൊച്ചു എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നറിയോ? ഉറക്കത്തില് എഴുന്നേറ്റ് ഓടിക്കളയും ചെലപ്പോ. അമ്മ ഇത് അതുപോലെയല്ല, സത്യമാണ്. പച്ച പരമാർത്ഥമാണ്. 10,000 രൂപ എന്റെ കുഞ്ഞു മോനെ, നീ സ്വപ്നം കണ്ടത് തന്നെ നമ്മളാരും വിശ്വസിക്കത്തില്ല. അതോ ഈ കുഞ്ഞിന് അങ്ങനെ നിന്റെ അടുക്കൊന്നും മേടിക്കണമെന്നൊന്നും ഇല്ലേ? ഇവനെ നിങ്ങൾക്കൊക്കെ കുഞ്ഞായിരിക്കും, പക്ഷെ പെരു കളറാണ്. എന്റെ മരുമോനെ കുറിച്ച് തോന്നിയാസം പറഞ്ഞുണ്ടല്ലോ. പിന്നെ 10,000 രൂപ പോയി. നിന്റെ 10,000 രൂപ എവിടെങ്കിലും പോയി കാണും. നീ സ്വപ്നം കണ്ടത് തന്നെ മോനെ, നീ സ്വപ്നം കണ്ടതാ. വയലിരിക്കുന്ന കേക്കാന്ന്. നീ വലിയ വീട്ടിൽ പോയി നോക്ക്, അല്ലെങ്കിൽ അവൾ സമാധാനമായിട്ട് നിന്റെ ഭാര്യയെ വിളിച്ച് ജോയിൻ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോന്ന്. ഇനി ഞാൻ ശരിക്കും സ്വപ്നം കണ്ടതായിരിക്കോ? മോന്റെ മനസ്സങ്ങ് വിഷമിച്ചു കാണാം. നീ കൊച്ചു എന്ത് പറയാനും ഒക്കെ പറഞ്ഞില്ലേ? അത് സാരമില്ല, അങ്ങനെ ഓർക്കാതെ പറഞ്ഞതല്ലേ. ക്ഷമിക്കേ, ഞാൻ വീട്ടിൽ പോയി കണക്കൊന്നും കൂട്ടി നോക്കാം. വഴിയുള്ളൂ, നീ പോയി കൂട്ടി നോക്കാം.
ഈ സംഭവം ഇത് പോയിട്ട് എത്ര നേരമായി. 10,000 രൂപ ചോദിക്കാൻ ഇത്ര താമസം. അച്ഛൻ കുടിച്ചോ. എന്തായി കാശ് കിട്ടിയോ? കാശ് കിട്ടിയോന്ന് പറയണ്ട. ഞാനത് അവിടെ ചെന്ന് ചോദിച്ച് അവരെല്ലാരും കൂടി എന്നിട്ട് കളിയാക്കി. ഞാൻ ആകെ ചമ്മി ബ്ലീച്ച് ആയി പോയി. ജെഡി, ഞാൻ സ്വപ്നം കണ്ടാണ് അവൻ എന്റെ അടുത്ത് കാശ് ചോദിച്ചിട്ടില്ല, ഞാൻ അവന് കൊടുത്തിട്ടില്ല. എന്നാ വെളിവിനാടാ സഹോ ഈ പറയുന്നേ? സ്വപ്നം കണ്ടാന്നോ? എന്റെ സഹു സഹുവിന്റെ കാശ് വാങ്ങിച്ചോണ്ട് പോകുന്ന ഞാൻ കണ്ടതാ. വിളിച്ച് പറയും കേട്ടാ. സഹു സഹു സോഫയിൽ കിടന്ന് ഉറങ്ങിയില്ലേ? അന്നേരം ആദ്യം വന്ന് കാശ് മേടിച്ചോണ്ട് പോകുന്ന ഞാൻ കണ്ടതാന്ന്. അവരെല്ലാരോടും ഒറ്റക്കെട്ടായിട്ട് എന്നോട് പറയണ്. സഹുവിന് അവനെയാണോ വിശ്വാസം, എന്നെയാണോ വിശ്വാസം? ആണല്ലോ. അന്ന ഞാനാ പറയുന്ന ആ 10,000 രൂപ ആദ്യം വാങ്ങിച്ചോണ്ട് പോന്ന ഞാൻ കണ്ടതാണെന്ന്. അങ്ങനെ പറയാൻ പറ്റില്ല. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരാളോട് എന്തെങ്കിലും ചോദിച്ചാൽ കയ്യിലുള്ളതാണെങ്കിൽ എടുത്തു കൊടുക്കും, അതാണ് അതിന്റെ ഒരു മനഃശാസ്ത്രം. എനിക്ക് എങ്ങനെയാണെങ്കിലും ആ 10,000 രൂപ തിരിച്ചു കിട്ടണം. എനിക്ക് വേറൊന്നും അറിയണ്ട. എന്നാലും നമ്മുടെ കാശ് മേടിച്ചിട്ട് പോയിട്ടുണ്ടെ, അത് മേടിച്ചെടുക്കണമല്ലോ. ഇത് ഞാൻ ഐഡിയ പറയട്ടെ. നിങ്ങളുടെ അമ്മയോട് പോയി ചോദിക്കും. നേരിട്ട് പോയി ചോദിക്കാനല്ല പറഞ്ഞത്. സഹു ഇപ്പൊ സഹു ഉറങ്ങിക്കിടന്നപ്പോഴാണല്ലോ അവൻ പൈസ മേടിച്ചോണ്ട് പോയത്. എന്ന് പറഞ്ഞ പോലെ സഹുവിന്റെ അമ്മ കടന്ന് ഉറങ്ങുമ്പോ സഹു പോയി 10,000 രൂപ തരാൻ പറ. കയ്യിലുള്ളതാണെങ്കിൽ എടുത്ത് തരൂല്ലേ? അങ്ങനെ വരുമ്പോ നമുക്ക് 10,000 രൂപ കിട്ടുകയും ചെയ്യും, അച്ഛന്റെ ഈ മനഃശാസ്ത്രം ശരിയാണോന്ന് അറിയുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് അമ്മ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ ചെന്ന് 10,000 ചോദിച്ചാലോ? കിട്ടും, കിട്ടണം. അമ്മേ 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 അപ്പൊ അമ്മ ഉറങ്ങിയില്ലായിരുന്ന? ഞാനേ അമ്മേനോടൊരു 10,000 രൂപ ചോദിക്കാൻ വേണ്ടി വന്നതാ. ഈ പാതിരയ്ക്ക് ഉറങ്ങിക്കിടക്കുന്ന ആളിനെ വിളിച്ച് എഴുന്നേപ്പിച്ച് 10,000 രൂപ.